എല്ലാവർക്കും മിയാസ് ഫുഡ്ബുക്ക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ മജോഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂചി ഗോതമ്പ് വെച്ചൊരു സ്വീറ്റ് റെസിപ്പിയായാണ്. ബൂന്തി ലഡു ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സിമ്പിളായി വെറും 10 മിനിറ്റിൽ ഒരു ലഡു റെസിപ്പി. മുകളിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ബൂന്തി ലഡു, ജിലേബി തുടങ്ങിയ സ്വീറ്റ് റെസിപ്പീസ് കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സൂചി ഗോതമ്പിന്റെ ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 250 ml കപ്പിൽ 1 കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യൊന്ന് മെൽറ്റായി ചൂടായി വരുന്ന ഒരു ടൈമിൽ ഇതിലേക്ക് കഴുകി സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് സൂചി ഗോതമ്പ് ചേർത്ത് കൊടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി അതൊന്ന് ആ വെള്ളത്തിൻ്റെ അംശം വറ്റി വന്നതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. അങ്ങനെ ചൂടായി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് സൂചി ഗോതമ്പിലേക്ക് 2.5 കപ്പ് വെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫുഡ് കളറ് 1-2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇളക്കി ഇതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വെറ്റി വരും. അതേപോലെ തന്നെ നമ്മുടെ സൂചി ഗോതമ്പും കുക്കായി വരും. ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സൂചി ഗോതമ്പൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പ് സൂചി ഗോതമ്പിലേക്ക് 3/4 കപ്പ് ഷുഗർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി അത് 1 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് മെൽറ്റായി വരും. അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ജ്യൂസി പോലെയായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് വറ്റിച്ച് ആ ഷുഗറെല്ലാം നമ്മുടെ സൂചി ഗോതമ്പ് വലിച്ചെടുക്കുന്ന വരയ്ക്ക് നമുക്കൊരു കയ്യിൽ വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ പാനിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ ഒരു ലെവലാവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തതിന് ശേഷം അപ്പം നമ്മൾ കൈവച്ച് പ്രസ് ചെയ്തിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കിസ്മിസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സൂചി ഗോതമ്പ് വീട്ടിലിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്തത് നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയിൽ കടിക്കാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇത് 1 ദിവസമൊക്കെ ഇരുന്നിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. നന്നായിട്ട് തണുത്ത് വരുമ്പോഴാണ് ഈ സൂചി ഗോതമ്പിൻ്റെ ലഡു കഴിക്കാൻ ടേസ്റ്റ്. 1 ദിവസം തന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.